ഹലോ, വെൽക്കം ബാക്ക് ടു ജിലിക്ക എൻ്റർടൈൻമെൻറ്റ്. ചക്കവർത്തേൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചക്കവർത്തേന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വറക്കാൻ പാകത്തിനുള്ള ചക്ക കിട്ടുവാണെങ്കിൽ അത്യാവശ്യം കട്ടിയിൽ നീളത്തിൽ ഇതുപോലെ വീഡിയോയിൽ കാണുന്നതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാവുന്ന സമയത്ത് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ ചക്ക ഓൾറെഡി ഒരു യെല്ലോ കളറൊക്കെ ഉള്ളതാണെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ചീനച്ചട്ടിയിൽ മഞ്ഞപ്പൊടി അനട്ടോ പറ്റി പിടിച്ചിരിക്കുന്നത്. ഞാനിത് സെക്കൻഡ് ടൈമാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ ഈ ഒരു എണ്ണയും മഞ്ഞപ്പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഒരു എണ്ണയിലൊന്ന് മുങ്ങുന്നത് പോലെ എല്ലായിടത്തും ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു മിനിറ്റോളം നമ്മളൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉപ്പ് വെള്ളം തെളിച്ചു കൊടുക്കുക. അതായത് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നമുക്ക് ചക്കയിലേക്ക് എത്ര ഉപ്പാണോ ആവശ്യമുള്ളത് അത്ര ഉപ്പ് ചേർത്തിട്ട് നമ്മളൊരു വെള്ളം ഉണ്ടാക്കുക. ആ വെള്ളമാണ് ഇപ്പോൾ തിളച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി, ഐ മീൻ എണ്ണയിൽ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഈ ഒരു ചക്കയിൽ ആ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒരു ക്രിസ്പി ഫീലിലേക്ക് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഈ ഒരു ചക്ക ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഇളക്കി കൊടുക്കുന്ന സമയത്ത് ചക്ക ഇങ്ങനെ കൂട്ടി വീട്ടുമ്പോൾ ഒരു ചിലും ചിലും എന്നുള്ളൊരു സൗണ്ട് കേൾക്കും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ആ ഒരു പാകമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എണ്ണ വാരുന്ന ഒരു സ്പൂണിലേക്ക് കോരിയെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മുടെ ചക്കേനെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചക്കവർത്തമൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൊടുക്കേണ്ട ഒരു സംഭവമാണ്. ഇപ്പോൾ ചക്ക സീസണാണ്, എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇത് ഒരു രണ്ട് ദിവസമൊക്കെയാണ് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ സാരമില്ല, കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിലിട്ട് വീണ്ടും ഒന്ന് വറുത്തെടുത്താൽ മതി, ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് തിരിച്ചു കിട്ടിക്കോളും. കടയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ നമ്മൾ മേടിച്ചതുപോലെ തന്നെ ഉണ്ടാവും, ഒരുപാട് ദിവസം വരെ ആ ഒരു ക്രിസ്പിനെസ് ആ കറുമുറ ആയിട്ട് അങ്ങനെ ഇരുന്നോളും. പക്ഷേ ഇത് വീട്ടിലുണ്ടാക്കുന്ന ആയതുകൊണ്ട് തനി നാടൻ സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.